മുഖത്ത് നോക്ക് അർജുനേട്ട, പറ അർജുനേട്ടന്റെ സമ്മതത്തോടെയാണോ? അതെ. പൂർണ്ണ സമ്മതത്തോടു കൂടിയാ ഞാനിതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോ മുമ്പ് എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. ലോകത്ത് ആര് വിചാരിച്ചാലും നമ്മൾ തമ്മിൽ പിരിക്കാൻ സാധിക്കില്ലെന്ന്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാണെന്നൊക്കെ. ഓ, അവള് സെന്റി തുടങ്ങി. അന്ന് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന പ്രീതി ഇപ്പോഴില്ല. എന്റെ അമ്മയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലേക്ക് അയക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് വേണ്ട. നിനക്ക് നിന്റെ അമ്മ പ്രധാനം, അതുപോലെ തന്നെ എനിക്കും. എന്റെ അമ്മ ജയിലിൽ കഴിഞ്ഞ നാളുകളൊന്നും എനിക്ക് മറക്കാനാവില്ല പ്രീതി. നമുക്ക് നല്ല സുഹൃത്തുക്കളായി തന്നെ പിരിയാം, അതാ നല്ലത്. അർജുനേട്ട, അതിന് പ്രീതി അല്ലല്ലോ. ശാലിനി ഇതിൽ ഇടപെടരുത്. എന്റെ ഭർത്താവ് എന്നെ കുറിച്ചുള്ള ബോധ്യങ്ങളൊക്കെയാ ഈ പറയുന്നത്. വെറുതെ സംസാരിച്ച് മുഷിയേണ്ട പ്രീതി. ഒരുപാട് സ്നേഹിച്ചിരുന്നവർ പിരിയാൻ തീരുമാനിക്കുമ്പോ അധികം സംസാരിക്കാതിരിക്കുന്നത് നല്ലത്. എപ്പോഴെങ്കിലും ഒരു കാലത്ത് അർജുനേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അർജുനേട്ടന്റെ ഒപ്പ്. അർജുനേട്ടനൊരു അച്ഛനാവാൻ പോകുന്നു.
അർജുൻ, ഇതൊക്കെ അവളുടെ അടവാടാ. അഭിനയിക്കാൻ ഇവളേക്കാൾ കേമി ആരാ? കണ്ണു തുറക്കു പ്രീതി. ഇവിടെ തോറ്റു കൊടുത്താൽ ഇനിയും നീ ഇത് ചുമക്കേണ്ടി വരും. പ്രീതി വാടാ. അമ്മ പ്രീതി വരാൻ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോ അർജുൻ വരാൻ. ബോധം പോയില്ല മോളെ. എടാ മോനെ, വേഗം ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. അല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട അച്ഛാ. എന്റെ കൂട്ടുകാരി ഹെലൻ മിഷൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അവളുടെ വീട് ഇവിടെ അടുത്താ. ഞാൻ അവളെ വിളിക്കാം. എന്നാ വേഗം ചെല്ല്. പിടിക്ക് വിഷ്ണു, കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഒന്ന് പിടിച്ചെടുത്ത് മോളെ. ശാലു ഒന്ന് വേഗം മോളെ. പ്രീതി, പ്രീതി, പ്രീതി. ഇപ്പൊ വെട്ടിയിട്ട വാഴ പോലെ താഴെ വീഴാൻ കാര്യം. തട്ടിപ്പോവോ? ഏ, മൊത്തം ആക്ടിംഗ് ആയിരിക്കും. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട വിശ്വസ്തയായ ഭാര്യയുടെ വിഹുലത പ്രകടിപ്പിച്ച് വസുമതി ആന്റിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ നോക്കുന്നതായിരിക്കും. ഹാ, പേര് തന്നെ പ്രീതി എന്നല്ലേ. പ്രീതിക്ക് എന്താ പറ്റിയത്? ഷോക്കിലും പാവത്തിനൊന്നും പറ്റല്ലേ. സത്യമേ, ഞാൻ ഡോക്ടർ. ഹെലൻ, പറയാൻ പോകുന്നത് ഗുഡ് ന്യൂസ് ആണോ എന്ന് എനിക്കറിയില്ല ശാലിനി.
പക്ഷെ ആ വിവരം നിന്നെ അറിയിക്കണമെന്ന് തോന്നി. എന്താ? പ്രീതിയുടെ ഗർഭം അലസിയതും ആ കേസിൽ സത്യാമ്മ അറസ്റ്റിലായതും ഒക്കെ വലിയൊരു വാർത്തയായിരുന്നല്ലോ. കുറെ വിവരങ്ങൾ നീ പറഞ്ഞു എനിക്കറിയാം. ഇപ്പോ പ്രീതിയെ പരിശോധിച്ചപ്പോ എനിക്കൊരു സംശയം തോന്നി. സംശയമല്ല, ഞാനത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഒന്ന് ടെൻഷൻ ആക്ക, അതെന്താന്ന് വെച്ചാ പറ. പ്രീതിയുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് ശാലിനി. നീ എന്താ ഈ പറയുന്നേ? പ്രീതിയുടെ കുഞ്ഞ് അബോർഷൻ ആയെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അത് സത്യമാണ്. പിന്നെ പിന്നെ എങ്ങനെയാ? പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞ് അബോർഷൻ ആയത് സത്യമാണ്. ഇപ്പൊ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്നതും സത്യമാണ്. ഒന്ന് മനസ്സിലാവുന്ന വിധത്തിൽ പറയൂ ഹെലൻ. പ്രീതിയുടെ വയറ്റിൽ ഉണ്ടായിരുന്നത് ഇരട്ട കുഞ്ഞുങ്ങളായിരിക്കാം. അതിലൊരു കുഞ്ഞിനെ മാത്രമാണ് വിഷപ്രയോഗത്തിൽ നഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ കുഞ്ഞ് ഇപ്പോഴും പ്രീതിയുടെ വയറ്റിൽ വളരുന്നുണ്ട്. ഇരട്ടകളാണ് പ്രീതിയുടെ വയറ്റിലുള്ളതെന്ന് സ്കാനിങ്ങിൽ ഡോക്ടർക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. ഇരട്ടകളിൽ ഒന്നിനെ നഷ്ടമായിട്ടും രണ്ടാമത്തെ കുട്ടി അതിജീവിക്കുന്നതിനെ ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ വാനിഷിംഗ് ട്വിൻ സിൻഡ്രം എന്ന് പറയും. അപ്പോ ഇരട്ടകളിൽ ഒന്നിനെ നഷ്ടപ്പെട്ടത് വിഷപ്രയോഗം മൂലമായതുകൊണ്ട് ഇപ്പോ വയറ്റിലുള്ള കുഞ്ഞിനെയും അതെന്തുമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ചാലേ ഉറപ്പുവരുത്താനാവൂ. ബ്രെയിനിന് വരെ തകരാറുണ്ടാവാനും സാധ്യതയുണ്ട്. ഒരു സ്കാനിങ്ങിലൂടെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഉറപ്പുവരുത്താനാവൂ. അബോർഷനാണെന്ന് ഡോക്ടർ പറഞ്ഞത് വിശ്വസിക്കാൻ പ്രീതിക്ക് മതിയായ കാരണങ്ങളുണ്ട്. രണ്ടു കുട്ടികൾ വയറ്റിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം പ്രീതിക്ക് അറിയില്ലല്ലോ. കുട്ടി സേഫ് ആണെന്ന് പരിശോധനയിലൂടെ ഉറപ്പുവരുത്തണം. കുട്ടി ആരോഗ്യവാനാണെന്ന് തന്നെയാ എന്റെ കണക്കുകൂട്ടൽ. പിന്നെ നിന്നോട് ഇക്കാര്യം ആദ്യം പറഞ്ഞേ ഉള്ളൂ. ഇനി സത്യമ്മയെ മറ്റും വിവരം അറിയിക്കാം. പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ മാത്രം ഞങ്ങൾക്ക് കഴിഞ്ഞില്ല സത്യഭാമ. അത് അപോർഷനായിപ്പോയി. ഞാൻ തന്നെ പറഞ്ഞിട്ട് വരാം. ഹെലൻ, നോക്ക്, സത്യമ്മയോട് ഇപ്പൊ ഇക്കാര്യം പറയണ്ട. സത്യമ്മയെന്നല്ല, ആരും ഇതറിയണ്ട. പ്രീതി പോലും. പ്രീതി ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ അറിയാലോ. അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്നറിഞ്ഞ അതൊക്കെ ചിലപ്പോ ഇനിയും സംഭവിച്ചെന്നിരിക്കും. ഇനിയും ഒരു അപോഷന് ശ്രമം ഉണ്ടാവുന്നാണോ ശാലിനി പറയുന്നത്? ഉണ്ടായേക്കാം. പ്രീതിയുടെ വയറ്റിലെ ഇരട്ട കുഞ്ഞുങ്ങളിൽ ഒന്നിന്റെ കൊലയാളി ഇപ്പോഴും ഈ വീട്ടിൽ തന്നെയുണ്ട്. സത്യമ്മയുടെ വിശ്വസ്തയായി. അത് മാത്രമല്ല,
പ്രീതിക്കിപ്പോ ഇത് ആദ്യത്തെ അല്ല, രണ്ടാമത്തെ അബോഷനാ. മനസ്സ് തകർന്നു പോയ ഈ പാവം ഇപ്പൊ ഒരു വിധത്തില് കര പറ്റിയതേ ഉള്ളൂ. ഒരു കുട്ടി ഇപ്പോഴും വയറ്റിൽ വളരുന്നുണ്ടെന്നറിഞ്ഞ അവളുടെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷകൾ തളരിടും. പരിശോധനയിലെ വിഷപ്രയോഗം കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടെന്ന് കണ്ടെത്തിയ അതും കൂടി പിന്നെ താങ്ങാനാവില്ല ഇവൾക്ക്. ഒരാത്മഹത്യയോ മനോരോഗ ആശുപത്രിയോ ആയിരിക്കും പിന്നീട് പ്രീതിയുടെ മുന്നിൽ. പക്ഷെ ശാലിനി പ്ലീസ്. ശാലിനി അകത്തേക്ക് പോയിട്ട് കുറച്ചു നേരം ആയല്ലോ ആന്റി, കാണുന്നില്ലല്ലോ. അവൾ എന്താ അവിടെ ചെയ്യുന്നത്? നമുക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യമൊന്നും ഇല്ലല്ലോ അവൾക്ക് ഡോക്ടറോട് സംസാരിക്കാൻ. മിണ്ടാതിരുന്നോണം, നിനക്ക് നല്ലൊന്നും ചിന്തിക്കല്ല. വിഷ്ണുവേട്ടൻ എന്തിനു ദേഷ്യപ്പെടുന്നേ? എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോന്ന് അറിയണമെന്നേ ഞാൻ പറഞ്ഞോളൂ. കള്ളത്തരം ശരി വാ. പ്രീതിയുടെ വയറ്റിലിപ്പോ കുഞ്ഞില്ല ഹെലൻ. ശാലിനി, എന്താ ഇവിടെ? എന്ത്? ഞാൻ കൊണ്ടുവച്ച. നീയും ഡോക്ടറുമായിട്ട് എന്താ ഒരു സ്വകാര്യം? ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത എന്താ ഇവിടെ? ഇവളുടെ കൂട്ടുകാരിയായ ഡോക്ടറെ വിളിക്കാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയത് ആന്റി. എന്തോ കള്ളക്കളി ഉണ്ടെന്ന്. എന്ത് കള്ളക്കളി എന്നാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്താ നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചിരുന്നത്? പ്രീതിയുടെ കാര്യം തന്നെ, അല്ലാതെ വേറെന്താ? പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിന്റെ കാര്യം എന്നൊക്കെ ഇവള് പറയുന്നത് കേട്ടല്ലോ. പ്രീതിയുടെ കാര്യം അതെല്ലാം അവർക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ? പ്രീതിയുടെ ഹെൽത്ത് കണ്ടീഷൻ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അതും പറയേണ്ടി വന്നു. അല്ല, പ്രീതിയുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നാണോ സുസ്മിതയുടെ അഭിപ്രായം? ഞങ്ങള് ഡോക്ടേഴ്സിന് അറിയാവുന്നതിൽ കൂടുതലായി എന്തെങ്കിലും അറിയാമെങ്കിൽ അത് പറയും. സത്യമേ, ശാലിനി വിളിച്ചതുകൊണ്ടാ ഞാൻ വന്നത്. നിങ്ങളുടെ മകളെ നോക്കാൻ ആദരിച്ചില്ലെങ്കിലും അപമാനിക്കരുത്. സോറി ഡോക്ടർ. ഡോക്ടറൊന്നും വിചാരിക്കരുത്, സുസ്മിത ഒരു പേഷ്യന്റാ. പാരമ്പര്യമായിട്ട് സംശയരോഗമുള്ള ഒരു കുട്ടിയാ. അതുകൊണ്ടാ അച്ഛനമ്മമാരോട്ട് പോലും പിരിഞ്ഞു നിൽക്കുന്നതേ. ഇയാളാ ഞാൻ. ഡോക്ടർ, പ്രീതിക്ക് എന്താ പറ്റിയത്? രക്തക്കുറവുണ്ട്, ആരോഗ്യം തീരെയില്ല, അതുകൊണ്ടാ തലചുറ്റി വീണത്. ഇപ്പൊ മരുന്നിന്റെ സെഡേഷനിലുള്ള മയക്കത്തില്ല. ഭക്ഷണം നന്നായിട്ട് കൊടുക്കണം, വൈറ്റമിൻസും അയണുമൊക്കെ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ശരി ഡോക്ടർ. ഇടയ്ക്കിടെ പഴങ്ങളും ജ്യൂസൊക്കെ കഴിക്കാം. കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും ടോണിക്കും ഒക്കെ ഞാൻ കൊടുത്തേക്കാം. ശരി. അതെ, ഇടയ്ക്കെന്തെങ്കിലും ചെക്കപ്പ്? ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. ഒരു ദിവസം ശാലിനി പ്രീതിയും കൂട്ടി വന്നാൽ മതി, അല്ലെങ്കിൽ തലചുറ്റലൊക്കെ ഇനി ആവർത്തിക്കും.